നബിന്റെ ഭാര്യമാർ ചെയ്തു എന്ന് പറഞ്ഞാ പിന്നെ വേറെ തെളിവുണ്ട്? അതിന്റെ ശേഷം പിന്നെ ആയത്തിറങ്ങോ? പ്രവാചകൻ വഫാത്ത് ശേഷം പിന്നെ ഹിജാബിന്റെ ആയത്തിറങ്ങോ? കാന്തപുരം മുസിയാര പുസ്തകത്തിൽ ഒരു കളി കളിച്ചിരിക്കുകയാണ്. എന്താണ്? ഹിജാബിന് പല ഘട്ടങ്ങളിലുണ്ട്. അവസാന ഘട്ടം അവതരിച്ച അജ്ജത്തിൽ വിദായിലാണ്. ഏതാ അജ്ജത്തിൽ വിദായിലിറങ്ങി ഹിജാബിന്റെ ആയത്ത്? എ പി കാരോട് നിങ്ങൾ ചോദിക്കണം. ഇപ്പൊ അവരമ്മ തന്നെ തർക്കാര് പെണ്ണുങ്ങൾ ഷുറൂത്തുകൾ പാലിച്ചു കൊണ്ട് പോകുന്നതിന് തെറ്റില്ല എന്നാണ് ഈ പി കെക്കാര് പറയുന്നത്. മാത്രല്ല, ഈ കെക്കാരെ പള്ളിന്റെ മുമ്പിലൊക്കെ യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലം എന്നെഴുതി വെച്ചിട്ട് പള്ളിന്റെ മുമ്പ് തന്നെ ഒരു കൂടാരം അല്ലേ? യാത്രക്കാരി അല്ലാത്തൊരു പെണ്ണാണ് നിസ്കരിച്ചാൽ ഞങ്ങൾ എന്താ കേട്ട് മൂക്ക് മുറിക്കോ? യാത്രക്കാരി അല്ലാത്തവൻ തിരിച്ചറിയ ഞങ്ങളെയൊക്കെ എന്താ അടയാളം? ഒരു പെണ്ണ് പർദ്ദയിട്ട് മുഖവും മറച്ചിട്ടാ വരുന്നത്. നിങ്ങൾക്ക് ഏതാ പെണ്ണ്? നിങ്ങൾക്ക് നിങ്ങളെ ഇന്റർവ്യൂ നടത്തും. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ആ, ഞാൻ അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് വരികയാണ്. എന്താ പേര്? അമിനക്കുട്ടി. നിങ്ങൾ വീട് എവിടെയാ? വീട് ഇവിടെ കൊണ്ടോട്ടി തന്നെ. നിക്കരിക്കാൻ പറ്റൂല, യാത്ര തീർന്നു. ഞാൻ തടയോ? നാട്ടുകാർത്തിയൊരു പെണ്ണ് പറഞ്ഞിട്ട് വന്ന നിങ്ങൾക്ക് മനസ്സിലാവുമോ? അപ്പൊ ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഇങ്ങനെ പള്ളിന്റെ മുമ്പിൽ യാത്രക്കാരികൾക്കൊരു കൂടാരണ്ടോ? പറയുന്നേട്ടത്തൊന്ന്, ഇപ്പൊ ഈ രണ്ടു കൊല്ലായിട്ടുള്ള പെണ്ണുങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ആർക്ക് വേണം നിങ്ങളെ കൂടാരപ്പോ? ഇപ്പൊ പള്ളിന്റെ റോഡിന്റെ സൈഡിലൊക്കെ ജമാഅത്തേരെ പള്ളിയും മുജാഹിദികളുടെ പള്ളിയും ഒക്കെ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് നിസ്കരിക്കാൻ സൗകര്യമുള്ള പല പള്ളികളിലുണ്ട്. അവിടെ ആളുകൾ കയറി നിസ്കരിച്ചോളൂ, നിങ്ങളെ കൂടാരം തിരഞ്ഞ് നടക്കുന്നുമില്ല. പണ്ട് ഞങ്ങളിന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? അതിനല്ല മൗലവി കലായി. ഇപ്പൊ കലായില്ല, കാവത്തും കായില്ല. ഇപ്പൊ സമയമായ അപ്പൊ നിസ്കരിക്കണം. ഏയ്, ആ കലായിന്റെ മസാല എവിടെ പോയി? ഇവിടുന്ന് പണ്ടത്തെ കാലത്തൊക്കെ പന്നൊക്കെ തൃശ്ശൂർ ഭാഗത്തുകൂടിയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരിക, കാസർഗോട്ടുനിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരിക അല്ലേ? ഇപ്പൊ പിന്നെ അടുത്തടുത്ത ഹോസ്പിറ്റലുള്ള അത്രയധികം യാത്ര ഇല്ല. കോടതി അടുത്താണ്, സ്കൂൾ അടുത്താണ്, കോളേജ് അടുത്താണ്. കൂടുതൽ യാത്ര ചെയ്യേണ്ട അപൂർവം പ്രശ്നങ്ങളേ വരുള്ളൂ അല്ലേ? വലിയ ബന്ധുക്കൾ ദൂരം ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ യാത്ര വരുള്ളൂ. എല്ലാ സമയത്തൊക്കെ പെണ്ണുങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അന്നത്തെ കാലത്ത് സൗകര്യം ഇല്ലാത്ത കാലത്ത് നിങ്ങൾ എന്താ പറഞ്ഞത്? കലായി. ഇപ്പൊ കലായില്ല. അപ്പൊ അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ അല്ലാഹ്, അള്ളാഹുവിന്റെ ദാസികളായ പെണ്ണുങ്ങൾ അള്ളാഹിന്റെ പള്ളികൾ നിങ്ങൾ തടയരുത്. അതുകൊണ്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മരിക്കോളം അവിടുത്തെ ഭാര്യ ആത്തിക്ക് അബി പള്ളിയിൽ പോയിരുന്നു. അവരെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഷർത്ത് എഴുതി ഒപ്പിട്ടിട്ടാ, എന്ത്? എൻ്റെ മദീന പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ പോകും, ഇഷാക്കും സുബൈക്കും ഒക്കെ തടയരുത്, എന്നെ അടിക്കരുത്, എൻ്റെ അവകാശങ്ങളൊന്നും തടയരുത്. ഇത് മൂന്നും സമ്മതിച്ചിട്ടാണ് ഭാര്യ ആകാൻ വഴങ്ങിയത് തന്നെ ആത്തിക്ക റളിയല്ലാഹു അൻഹു. വലഖദ് തുഇന ഉമർ വ ഇന്നഹാ ലഫിൽ മസ്ജിദി. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേൽക്കുമ്പോൾ ഭാര്യ ആത്തിക്കാബി പള്ളിയിൽ ഉണ്ടായിരുന്നു. 12.5 കൊല്ലം റസൂലുള്ളാഹിന്റെ വഫാത്ത് 12.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു കുത്തേൽക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ഹിജാബിന്റെ ആയത്ത്? ഇത് ഞങ്ങളല്ല, സംസ്ഥാന സുന്നികൾ എഴുതി. ഉമർ ഖത്താബിന്റെ ഭാര്യ പോയിരുന്നത് വ്യക്തമായ തെളിവല്ലേ? പിന്നെ ഞങ്ങൾ ഹിജാബിന്റെ ആയത്ത് നിങ്ങൾ പറയുമെന്ന് അവരാ ചോദിക്കുന്നത്, ഞങ്ങളല്ല ചോദിക്കുന്നത്. മാത്രല്ല, വ്യക്തമായിട്ട് മജ്മൂ ശർഹ് മുഹദ്ദബിൽ അതായി എഴുതുന്നു. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു വൽഇജ്മാഅ അലാ അന്നഹാ ലഹു ഹദറത്തു വസല്ലത്തിൽ ജുമുഅത്ത ജാസ. പെണ്ണുങ്ങൾ ജുമുഅക്ക് വന്നിട്ട് പള്ളിയിൽ വന്ന് ജുമുഅ നമസ്കരിച്ചാൽ അത് ജായിസാണെന്ന വിഷയത്തിൽ ഇബ്നുൽ മുൻദിറും മറ്റു പലരും ഇജ്മാ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ ഇജ്മാ എന്ന് പറഞ്ഞാ? ഏകോപിച്ച തീരുമാനം. മുസ്ലിം പണ്ഡിതന്മാരുടെ ഒറ്റക്കെട്ടായ അഭിപ്രായമുണ്ട്. വഖദ് സബതത്തിൽ അഹാദീസു സഹീഹത്തുൽ മുസ്തഫീല, സഹീഹായ പ്രസിദ്ധമായ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അന്നന്നിസാഅക്കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, പ്രവാചകൻ സാഹിബിന്റെ പിന്നിൽ നിന്നുകൊണ്ട് പെണ്ണുങ്ങൾ നമസ്കരിച്ചിരുന്നു എന്ന് ഹദീസ് വന്നിട്ടുണ്ട്. ഫീ മസ്ജിദിഹി, പ്രവാചകന്റെ പള്ളിയിൽ. ഖൽഫ റിജാൽ, പുരുഷന്മാരെ തൊട്ട് ബാക്കിൽ നിന്നുകൊണ്ട്. അപ്പൊ അങ്ങനെ ധാരാളം ഹദീസുകൾ സഹിയായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ ഐക്യകണ്ഠീനുള്ള തീരുമാനമാണ്, പെണ്ണുകൾ പള്ളിയിലൊന്ന് നിസ്കരിച്ചാൽ അത് ജായിസാണ്, ഹറാമാണ് എന്നല്ല. എത്ര സ്ഥലത്ത് ഞങ്ങളിത് വായിച്ചു, നിങ്ങളെ ഹറാം വാദം തെളിയിക്കാൻ പറ്റിയോ? പേരോട് മുസ്യാരും ഞാനും കൂടി പയ്യന്നൂരിൽ വെച്ച് ഒരു വാദപ്രതിവാദത്തിന് ഈ വിഷയത്തിൽ വ്യവസ്ഥ ചെയ്യാൻ വേണ്ടിയിരുന്നു. നമ്മൾ നമ്മളെ വിഷയം എഴുതി, സ്ത്രീകൾ ജമാഅത്തിനും ജുമാക്കും പള്ളിയിൽ പോകുന്നത് അനുവദനീയവും പുണ്യകർമ്മവുമാണ്. മുസ്ലിയാർ എന്താ എഴുതിയാറിയോ? പെണ്ണുങ്ങൾ ജമാഅത്തിനും ജുമാക്കും ജമാഅത്തിനും പള്ളിയിൽ പോകാതെ വീട്ടിൽ നിസ്കരിക്കുന്നതാണ് ഉത്തമം. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നാ പിന്നെ വാദപ്രതിവാദം വേണോ? പള്ളിയിലും നിസ്കരിക്ക, വീട്ടിലും നിസ്കരിക്ക, ഏറ്റവും ഉത്തമം ഏതാണോ അതാ നമ്മൾ തമ്മിലുള്ള തർക്കം. അല്ലല്ലോ, നിങ്ങൾ ഹറാമാണെന്ന് പറയുന്നു, ഞങ്ങൾ ഹലാലാണെന്ന് പറയുന്നു, അതല്ലേ തർക്കം? രണ്ടും ആവാം, ഏറ്റവും ഫളൽ ഏതാണെന്നുള്ള തർക്കമുണ്ടോ?
അത് വേറെ ചർച്ചയാവുന്നതാണ്. അപ്പം ഞങ്ങളെ വാദം ഞങ്ങൾ പറയുന്നു, നിങ്ങളെ വാദപ്പം മാറിയത് നമ്മളറിയില്ല. ഉസ്താദിൻ്റെ ബുക്ക് കാന്തപുരത്തിൻ്റെ പുസ്തകത്തിൽ ഞാൻ വായിച്ചു കൊടുത്തു, അവസാനം അലസി പിരിയാ ചെയ്തത്. അപ്പോൾ മുമ്പിൽ വെച്ചിട്ട് തെളിയിക്കാൻ കഴിയില്ല. പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുന്നത് ഹറാമാണ്, ഹിജാബിൻ്റെ ആയത്തിലൂടെ അള്ളാഹു അത് ഹറാമാക്കിയിട്ടുണ്ട് എന്ന വാദം ഞങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ഈ വക വാദങ്ങളിലേക്കൊക്കെ അവർ പോകുന്നത്. ഇനി സുഹൃത്തുക്കളെ, ഞങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റൊരാരോപണം, ഞങ്ങൾ മുസ്ലിമീങ്ങളെ ഐക്യം തകർക്കുന്നു, മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നു എന്നാ. മുശ്രിക്കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശിർക്ക് ചെയ്യുന്നവരാക്കുന്നു. ഞങ്ങളങ്ങനെ ആക്കുന്നുണ്ടോ? ആകെ ഞങ്ങളെ പെണ്ണിനെ ശിർക്ക് ചെയ്യാത്തവരാക്കല. മുശ്രിക്കാക്കാണ് ഞങ്ങൾ എന്താ വേണ്ടത്? നിങ്ങളൊക്കെ പറഞ്ഞ പൂജിച്ചോളീം, മൊയ്തീൻ ശേഖനെ വിളിച്ചോളീം, മമ്പർന്നങ്ങളെ വിളിച്ചോളീ എന്ന് പറയല മുശ്രിക്കാക്കല്. ഞങ്ങൾ മുശ്രിക്കായി പോകാതിരിക്കാൻ വേണ്ടി ജനങ്ങളോട് പറയാണ്, നിങ്ങൾ അള്ളാഹിനെ മാത്രമേ വിളിക്കാവൂ, അള്ളാഹിനോട് മാത്രമേ ദ്വേർക്കാവൂ, അവൻ്റെ പേരിൽ മാത്രമേ നേർച്ച ഒരുപാട് നടത്താവൂ, അവനെ പിടിച്ച് മാത്രമേ സത്യം ചെയ്യാവൂ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ മുശ്രിക്കായി പോകാതിരിക്കാനുള്ള മുൻകരുതലെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾ. അതേസമയത്ത് ശിർക്ക് എന്തൊക്കെയാണ് എന്ന് ഞങ്ങൾ വിശദീകരിക്കും. അള്ളാഹ് അല്ലാത്തോട് ദ്വാ ചെയ്താൽ ശിർക്കാണ്, അള്ളാഹ് അല്ലാത്തൊരു നേർച്ചയാക്കിയാൽ ശിർക്കാണ്, അള്ളാഹ് അല്ലാത്തതുകൊണ്ട് സത്യം ചെയ്താൽ ഇത് ശിർക്കാണ്. ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കും. ആ ശിർക്ക് ആര് ചെയ്താലും ശിർക്കാണ്. മുജാഹിദ് ഉസ്താദിന് മെമ്പർഷിപ്പ് എടുത്തോം ചെയ്താലും, മെമ്പർഷിപ്പ് എടുക്കാത്തോം ചെയ്താലും, സുന്നി എന്ന് പറയുന്ന സുന്നത്തില്ലാത്തോം ചെയ്താലും, ജമാഅത്തെ ഇസ്ലാമിക്കാരും ചെയ്താലും, ആര് ചെയ്താലും ശിർക്ക് ശിർക്കാണ്. അത് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു. ഇവരിപ്പോൾ പറഞ്ഞ എന്താ അറിയോ, മുസ്ലിമീങ്ങളിൽ ശിർക്ക് വരികയില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സംസ്ഥാന സുന്നിക്കാരൻ പറയുന്നത്. അയാളെയാണ് ഇപ്പോൾ വലിയ ഇമാമാക്കിയിട്ട് ഈക്കക്കാർ കൊണ്ടുനടക്കണത് അല്ലേ. നജീബ് മുസ്ലിയാർ പറഞ്ഞിരുന്നത് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു മുസ്ലിങ്ങൾ ശിർക്ക് വരൂല. അങ്ങനെ റസൂൽ പറഞ്ഞിട്ടില്ല, സഹാബികളെ പറ്റി പറഞ്ഞതാണ്. സഹാബികൾ റസൂലിന് ശേഷം ശിർക്കിലേക്ക് പോകില്ല. അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭൗതികമായ മത്സരങ്ങൾ ഉണ്ടാവും, കടമത്സരങ്ങൾ ഉണ്ടാവും എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് വ്യാഖ്യാനിച്ചിട്ട് ഉമ്മത്തിന് മൊത്തം ശിർക്ക് വരൂല എന്ന് പ്രവാചകൻ ശേഷം അരുളിയിട്ടുണ്ടെന്ന് റസൂലുള്ളാഹിൻ്റെ പേരിൽ കള്ളം പറയുകയാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലല്ലാത്തരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ന്യായീകരണം പറഞ്ഞിട്ട് അതിനെ എങ്ങനെയും സമുദായത്തിൽ ഒരക്കെട്ടുറപ്പിക്കാൻ ശ്രമിക്കുന്നവരാരോ അവരാണ് വാസ്തവത്തിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുന്നത്. എ പി ഗ്രൂപ്പുകാർ പറയുന്നു, സമതിയത്ത് കൽപ്പിക്കാതിരുന്നാ മതീൻ, അതായത് മൊയ്യത്തീൻ ശേഖും അമ്പറം തങ്ങളൊക്കെ സ്വയം കഴിവുള്ളവരാണ് എന്ന് വിചാരിക്കാതെ അവരോട് ദ്വേർന്ന ഒരു കുഴപ്പമല്ല. ഏയ് ഈക്കാർ പറയുന്നു, പരമമായ അനുഗ്രഹദാതാവ് എന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി. ആനക്കാർ പറയുന്നു, റബ്ബാണ് എന്ന് വിശ്വസിക്കാതെ പ്രാർത്ഥിച്ചാൽ മതി. വാസ്തവത്തിൽ ഇതൊന്നും അബൂജാൽ ചെയ്തിട്ടില്ല. അബൂജാൽ അവിടെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഇബ്രാഹിം നബിക്ക് ഇസ്മായിൽ നബിക്ക് സമതിയത്ത് കൽപ്പിച്ചിരുന്നോ? ഇല്ല, സ്വയം കഴിവ് കൽപ്പിച്ചിരുന്നല്ല. അള്ളാഹ് കൊടുത്ത കൈകൊണ്ട് സഹായിക്കുന്ന ആളാണ് ലാത്തയും ഇബ്രാഹിം നബി ഒക്കെ എന്നാണ് ആര് വിശ്വസിച്ചത്? അബൂജാൽ വിശ്വസിച്ചത്. അതുപോലെ ലാത്തയും മുസയൊക്കെ റബ്ബാണെന്ന് വിശ്വസിച്ചിരുന്നോ? ഇല്ല. അതുപോലെ തന്നെ പരമമായ അനുഗ്രഹദാതാവാണെന്ന് വിശ്വസിച്ചിരുന്നോ? അതുമില്ല. അപ്പം അതൊന്നും വിശ്വസിക്കാതെ തന്നെ അവർ ചെയ്തത് ശിർക്കായി, അവർ ചെയ്തത് ഇബാദത്തായി, അത് അല്ലല്ലാത്തവർക്കുള്ള ഇബാദത്തായതുകൊണ്ട് കടുത്ത കുറ്റവുമായി എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് തൗഹീദിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ശിർക്കിൻ്റെ ഗൗരവം ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുമാണ് വാസ്തവത്തിൽ മുജാഹിദുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞങ്ങളെക്കുറിച്ച് പറയുകയാണെന്ത്? ഞങ്ങൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയാണ്. മുശ്രിക്കായി പോകാതിരിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. മുശ്രിക്കാക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. പിന്നെ ശിർക്കും കുഫറും ഞങ്ങൾ വിശദീകരിക്കും. അതാര് ചെയ്താലും ശിർക്കാവും കുഫറാവുന്നതാണ്. അതിൽ ആളോ പ്രസ്ഥാനോ വ്യക്തി ഒന്നും വ്യത്യാസമല്ല. ഇന്നത് ശിർക്കാണ്, ഇന്നത് കുഫറാണ്. അതാര് ചെയ്താലും ശിർക്കാണ്, ആര് ചെയ്താലും കുഫറാണ്. ഇതാണ് ഞങ്ങളുടെ ശൈലി. ഞങ്ങളുടെ പ്രസംഗവും ഞങ്ങളുടെ പുസ്തകമൊക്കെ നോക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അമ്പിയാക്കളെ സംബന്ധിച്ച്, അമ്പിയാക്കളെ ബഹുമാനിക്കാത്തവരാണെന്ന് ഞങ്ങളെക്കുറിച്ച് പറയാനുള്ള തെളിവെന്താ? ഞങ്ങൾ അമ്പിയാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അമ്പിയാക്കൾക്ക് കൈപറിയുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. അമ്പിയാക്കൾ മനുഷ്യരാണെന്ന് ഞങ്ങൾ പറഞ്ഞു. അതൊക്കെ ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്നഹനു ഇല്ലാ ബശറും മിസ്ലുക്കും, ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യന്മാർ മാത്രമാണ്. കാലത്തിലഹും റുസുലുഹും, പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞു എന്നാണ്. അപ്പം നമ്മളെപ്പോലെ വിശപ്പും ദാഹവും ക്ഷീണവും തളർച്ചയൊക്കെ ഉള്ള, രക്തവും മജ്ജയും മാംസവുമുള്ള, വിശപ്പുള്ള ദാഹമുള്ള, വേദനയുള്ള അങ്ങനത്തെ പച്ചയായ മനുഷ്യന്മാർ, അവരുടെ പ്രത്യേകത എന്താ? അവർക്ക് അള്ളാഹുവിൽ നിന്ന് വഹ്യ ലഭിച്ചിരുന്നു, കുറ്റകൃത്യങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ സംരക്ഷിച്ചിരുന്നു, അവരിലൂടെ അള്ളാഹു മുഈസത്തുകൾ വെളിവാക്കിയിട്ടുണ്ട്.
ഇതൊക്കെ ഞങ്ങളെ മദ്രസകളിലും ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രവാചകന്മാരിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ അത്ഭുത സംഭവങ്ങൾ ഓരോന്നും ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പല ആളുകളും വിചാരിച്ചിട്ടുള്ള എന്താണെന്നറിയോ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണെന്നാണ്. അമ്പിയാക്കൾക്ക് കൊടുത്ത കഴിവ്, നടക്കാനും ഇരിക്കാനും കുടിക്കാനും തിന്നാനും ഒക്കെ കൊടുക്കുന്നത് പോലെ അത്ഭുതങ്ങൾ കാണിക്കാനുള്ള കഴിവുകൊണ്ട് കൊടുത്തുനാ. അത് തെറ്റാണെന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നു. കാരണം പല അത്ഭുതങ്ങളും കാണിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാരാവശ്യപ്പെട്ടപ്പോൾ അതിനെല്ലാം അള്ളാഹു കൊടുത്ത മറുപടി, നബിയെ പ്രഖ്യാപിക്കൂ, ഖുൽ സുബ്ഹാന റബ്ബി, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ, ഹൽ കുന്തു ഇല്ലാ ബശറൻ റസൂല, ഞാനൊരു റസൂലായ മനുഷ്യൻ മാത്രമല്ലേ. കണ്ടോ, റസൂലാണ്, അതിലേക്കാളപ്പുറം ഞാൻ മനുഷ്യനാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചതൊക്കെ ചോദിച്ച അളവിൽ കൊണ്ടുവന്ന് തരാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കപ്പെട്ടത്. അതാണ് സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ കാണുന്നത്. ഇത് പറഞ്ഞതിൻ്റെ